കൊച്ചിൻ അനിഫ. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമ ഞാൻ മറ്റാരിലും ഒരു സിനിമാ നടനിലും കണ്ടിട്ടില്ല. ഉണ്ട്, ഒരുപാട് പേരുണ്ട്, എന്നാലും വൺ അമംഗ് ദം ഹനീഫയ്ക്കാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും എൻ്റെ പാട്ട് പുസ്തകമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, പുതിയ ജനറേഷനിലുള്ള കുട്ടികളെല്ലാം കാണാതെ പാടുന്നു. അവർ വലിയ മഹാഭാഗ്യമാണ്. പക്ഷേ എനിക്ക് പുസ്തകം നോക്കാതെ പാടാൻ പറ്റില്ല. അതായത് എൻ്റെ ജനറേഷനിലുള്ള പാട്ടുകാർക്ക് ആർക്കും തന്നെ പുസ്തകം വെച്ചാലേ ഇവൻ ഞാൻ 100 പ്രാവശ്യം കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ. ആ അക്ഷരം എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തേ പുള്ളോ കുടം പോലെ തേങ്ങി. ഞാൻ എത്ര വർഷമായിട്ട് പാടുന്നതാണ്, എന്നാലും അവിടെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ എൻ്റെ ആ പാട്ട് പുസ്തകത്തിൽ കൊച്ചിൻ അനിഫചരൻ കൈകൊണ്ടെഴുതിയ, ഞങ്ങൾ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പം കൈകൊണ്ടെഴുതിയ, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടെഴുതിയ ആരംഭ എന്ന് തുടങ്ങുന്ന ഒരു മുസ്ലിം ഡിവോഷൻ ഉണ്ട്. അതിപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ഒരു ട്രഷറായിട്ട്, ഞാൻ ആ ബുക്ക് തന്നെയാണ് ഇപ്പോഴും പാടുന്നത്. അതിനകത്ത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ തൂബടി മാഷാള്ള എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ ഐ ലവ് യു പാടം ചൊല്ലിപ്പടിച്ചും തല്ലി ആ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ രേവതി, നടി രേവതി, അവരൊരു ഇംഗ്ലീഷ് സോങ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ബുക്ക് എന്ന് പറയുന്നൊക്കെ ഒരു വലിയൊരു ധനമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ രഞ്ജിനിയോട് ഒരു ചോദ്യം ചോദിക്കാം. കോഴിയിടുന്ന മുട്ടയുടെ കളറ് വെള്ള, ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നാടൻ കോഴിയാണെങ്കിൽ ഒരു ചെറിയ കളർ ചേഞ്ച്, എന്നാലും വവ്വാലിടുന്ന മുട്ടയുടെ കളർ എന്താണ്? വളരെ ഈസിയാണ്. വെള്ള തന്നെ ഉറപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ കേരളത്തിലെ വവ്വാലിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലുള്ള വവ്വാലിടുന്ന മുട്ടയുടെ കളർ എന്താണ്? കോഴിയുടെ മുട്ട വെള്ളയുണ്ട്, പിന്നെ ഒരു ചെറിയ മറ്റേ ചില നാടൻ മുട്ടയാണെന്ന് പറയാൻ വേണ്ടി തേയില വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് വയ്ക്കും. അപ്പൊ അതിനൊരു ചെറിയ ബ്രൗണിഷ് കളർ വരും. എന്നാൽ ഈ വവ്വാലിടുന്ന മുട്ടയുടെ കളർ ഏതാണ്? വെള്ളയാണോ? ഉറപ്പിക്കാമോ? വെള്ള. കൺഗ്രാജുലേഷൻസ്. ഇത്രയും ബുദ്ധി രഞ്ജിനി കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ബുദ്ധി ഇങ്ങനെ ടങ് എന്ന് പറഞ്ഞു വന്നത്. കൊറേ നേരമായിട്ട് എന്താ പറയാ, വെള്ളമുട്ട വെള്ളമുട്ട ഓരോ വെള്ളമുട്ട. കറക്റ്റായിട്ട് ഇത് തന്നെ നിങ്ങൾ പ്രൊമോ ആയിട്ട് വിട്ടേക്കാം കേട്ടോ. പക്ഷെ അങ്ങനെ അങ്ങ് പോവല്ലേ, എന്തോ ഒരു ചോദ്യം കൂടെ. ചെറിയ ഒരു ചോദ്യമാണ്. കടൽ കണ്ടിട്ടില്ലേ? പിന്നെ കായൽ കണ്ടിട്ടില്ലേ? ഒഴുകുന്ന ഒരു അക്കം ഏതാണ്? ഒഴുകുന്ന ഒരു അക്കം. അക്കയല്ല കേട്ടോ, അക്കയല്ല, ഒഴുകുന്ന അക്കയല്ല. അക്കന്ന് ഞാൻ സ്വല്ലേ, അക്കം സ്വല്ലിരുത്. ഒഴുകുന്ന അക്കം. ഓ, അതേതാ? ഞാൻ 1, 2, 3 തുടങ്ങി എല്ലാം പറഞ്ഞു നോക്കുന്നുണ്ട്. 6 ആണോ? 6 ഒഴുകും പിന്നെ തീർച്ചയായിട്ടും. 6 ആണല്ലോ ഒഴുകാറ്. എങ്കി ഉത്തരം ശരിയാണ് കേട്ടോ, സന്തോഷമായിട്ട് പോക്കോളൂ. എന്തായാലും വവ്വാലിന്റെ ഒരു ഇത് ആ 6 തീർത്തു, നടപ്പ് മാറി.